The story is about a dash between two brothers. This story, രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള എന്ത് ബന്ധത്തെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. First option, duel, യുദ്ധം, duet, ഇണ അല്ലെങ്കിൽ യുഗ്മഗാനം, duel, ഇരട്ട, ഡ്യൂഡ്, അഴകിയ രാവണൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വേർഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ ശരി? അതെ, duel ആണ് ശരി ഉത്തരം. യുദ്ധമാണ്. This is about, the story is about a duel between two brothers. Clear? Adutha chodyam. Dilip filed a dash in the high court. Oru harji enna artham varunnathu edukkanam. Aadyathe namukku option nokkam. Suit. S-U-I-T-E. Suit. Enda artham aakunnathu? Suit ennu parayal rendu spelling undu. S-U-I-T-E, S-U-I-T-E. Ivide harji second option aanu. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ഹോട്ടൽ മുറികൾ എന്നർത്ഥം വരുന്നത് പരിചാരക വൃന്ദം എന്ന അർത്ഥം വരുന്നതുമാണ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ അത് എടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തത് സ്യൂട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫാബ്രിക്സ് ഓഫ് സ്യൂട്ടബിൾ ക്വാളിറ്റി, തുണിത്തരങ്ങൾ എന്ന അർത്ഥം വരുന്നത്. എന്നാൽ സ്യൂട്ടഡ്, വെൽ സ്യൂട്ടഡ്, യോജിച്ചത് എന്നർത്ഥം വരുന്നതാണ് ലാസ്റ്റ് ഓപ്ഷൻ. അപ്പോ മറക്കരുത്, ദിലീപ് ഫയൽഡ് എ സ്യൂട്ട്, S-U-I-T ആണ് ഹർജി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, your dash entries should be shorter narratives. Okay, appo katha roopathilulladu ennartham varunnathana narratives. Appo adu kathayekku nammal evide ezhudunne diary ilalle. Yes, first option thanne. Diary ennu parayalo milk products umayi bandhapetta baaki rendu dummy subjects aanu. Appo chodyam onnum kooda, your diary entries should be shorter narratives. Adu clear. Naalamathe chodyam, how dash you open the room. Option nokkam. Dear, dear, onnu priyappetta, onnu man, onnu dare, thairyappeduka enna artham varunnathaan. Ennal dare ennu parayunnathu very serious enna artham varunnathu. Dare warning, threat ennakka nammal upayogikkaram. Appo chodyathinte uttaram, how dare you open my door, means endu thairyathilana nee ende aa room open cheyathu. Okay, next chodyam, he is the dash of his estate. Hair, അത് മുടി എന്നർത്ഥം വരുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഹെയർ, കൂലിക്ക്. ഹെയർ, മുയൽ എന്നർത്ഥം വരുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ എയർ, ഉച്ചാരണം എയർ ആണ്. അവകാശി എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. H-E-I-R. He is the heir of this estate. Clear? അടുത്ത ചോദ്യം, find the odd വേർഡ് ഔട്ട്, അതായത് യോജിക്കാത്ത ഒന്ന് കണ്ടെത്തണം. ഗ്ലെയർ എന്ന് പറയുന്ന മിന്നൽ, അല്ലെങ്കിൽ തിളക്കം, ഗ്ലീം അത് തന്നെയാണ്, ഗ്ലോ തിളക്കം. അപ്പൊ ഇവിടത്തെ ഇതിൽ ചേരുമ്പഴി ചേരാത്തത് ഗ്ലോസ് ആണ്, G-L-O-Z-E. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? മേക്ക് എക്സ്ക്യൂസ്, ഒഴിവ് കിഴിവ് പറയുക എന്നർത്ഥമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോ ആറാമത്തെ ചോദ്യം ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, ടീച്ചർ അഡ്വൈസ്ഡ് ഹെർ സ്റ്റുഡൻസ് not to dash. Lay, kidakkuka. Laid, iduka. Lie, kallam. Adhe upadesham enda? Kallam parayarudenna. Okay, appo lied past edukkathilla, karanam avade not to aanu varunnathu. Adinu shesham verb inde first form aanu. Okay, adutha chodyam, the cat ran and dashed the rat. Seized, seized ennu paraya stopped alla, poocha eli edutha poi nikkan parayathillallo. Sized, വലിപ്പം, caused, കാരണം, seized, S-E-I-Z-E-D, seized എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പിടിക്കുക, catch ചെയ്യുക എന്നർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും അതാണ് ആൻസർ. ദ കാറ്റ് റാൻ ആൻഡ് സീസ്ഡ് ദ റാറ്റ്. ക്ലിയർ? അടുത്ത ചോദ്യം, ഹപ്പി റിസീവ്ഡ് റിച്ച് ഡാഷ് ഫോർ ഹിസ് റെസിറ്റേഷൻ. കോംപ്ലിമെന്റ് ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആദ്യത്തെ കോംപ്ലിമെന്റ് പരിപൂർണത എന്നർത്ഥം വരുന്നതും, കംപ്ലയൻസ് എന്ന് പറയുന്നത് അനുസരിക്കുക എന്നർത്ഥം വരുന്നതാണ്. ഓപ്ഷൻ സി ഒരു ഡമ്മി സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കോംപ്ലിമെന്റ്, ഇവിടെ അർത്ഥം വരുന്നത് പരിപൂർണത. എന്നാൽ അഭിനന്ദനം എന്നർത്ഥം വരുന്നതോ C-O-M-P-L-I-M-E-N-T ആണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ബസ് ഡാഷ് ടു കോവളം. അപ്പോൾ കൂലി എത്രയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, ഫെയർ. ബാക്കിയുള്ള ഫെയർ നമുക്ക് നോക്കാം. രണ്ടർത്ഥമുണ്ട് ഫെയർ. ഒന്ന് മേള
അല്ലെ ഉത്സവം എന്നൊക്കെ പറയുന്നത് ഫെയർ ബോയ് അല്ലെങ്കിൽ ഫെയർ ഗേൾ ഒരു നാമവിശേഷണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അട്രാക്റ്റീവ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാം. ഫിയർ ഭയം ഫയർ തീ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ അത് അനുബന്ധമായിട്ടുള്ള ഓപ്ഷൻസും നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവർക്കും. അടുത്ത ക്ലാസ് വരെ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.